നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ആസ്മ എന്ന് പറയുന്നത് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ശ്വാസനാളത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആസ്മ ഗുരുതരമായ ശ്വസന ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. ചിലപ്പോൾ ആസ്മ മാരകമായി തീരുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും ആസ്മയ്ക്ക് അടിയന്തര ആരോഗ്യ പരിചരണം ആവശ്യമായി വന്നേക്കാം. നിലവിൽ ലോകമെമ്പാടുമുള്ള ഏതാണ്ട് 300 ദശലക്ഷത്തിലധികം ആളുകൾ ആസ്മ ബാധിതരാണ്. ഇന്ത്യക്കാരിൽ ഏതാണ്ട് 10ൽ 1 പേരും ആസ്മ മൂലം കഷ്ടത അനുഭവിക്കുന്നു. ആസ്മ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലർക്കും ദൈനംദിന പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പരിമിതികൾക്ക് കാരണമായി തീരുന്നു. കുട്ടികളുടെ സ്കൂൾ പ്രവൃത്തി ദിനങ്ങളും മുതിർന്നവരുടെ പ്രവൃത്തി ദിനങ്ങളും നഷ്ടപ്പെടുന്നു. ഇത് പലപ്പോഴും അവരുടെ ജീവിത നിലവാരം കുറയുന്നതിനും പ്രതികൂല സാമൂഹിക സാമ്പത്തിക ഭാരത്തിനും കാരണമായേക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശ്വാസകോശ രോഗമായ ആസ്മയെക്കുറിച്ചാണ്. എന്താണ് ആസ്മ, ആസ്മ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ആസ്മ ഒഴിവാക്കാൻ കഴിയുന്നത്, എങ്ങനെ ആസ്മ ചികിത്സിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആസ്മയുടെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ചിലരിൽ ഇടയ്ക്കിടെ ആസ്മ ഉണ്ടാകുന്നു, എന്നാൽ മറ്റു ചിലരിൽ ചില സമയങ്ങളിൽ മാത്രം ആസ്മ ലക്ഷണങ്ങൾ ഉണ്ടാകാറുള്ളൂ. അതായത് വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക അധ്വാനങ്ങൾ ഏർപ്പെടുമ്പോഴോ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. എന്നാൽ മറ്റു ചിലരിൽ എല്ലായ്പ്പോഴും രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. ശ്വാസമുട്ടൽ, നെഞ്ചിന് മുറുക്കം അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, ശ്വസിക്കുമ്പോൾ മുട്ടൽ അനുഭവപ്പെടുക, ശ്വാസമുട്ടൽ, ചുമ എന്നിവ കാരണം ഉറക്കമില്ലായ്മ, ജലദോഷം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലുള്ള ശ്വാസകോശ വൈറസ് ബാധിച്ച ചുമ അല്ലെങ്കിൽ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ആസ്മയോടനുബന്ധിച്ച് കണ്ടുവരുന്നു. ചില ആൾക്കാരിൽ ചില സാഹചര്യങ്ങളിൽ ആസ്മ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ആസ്മ ഉണ്ടാവുക, പ്രത്യേകിച്ച് അന്തരീക്ഷം തണുത്തതും വരണ്ടതുമായിരിക്കുമ്പോൾ ആസ്മ കൂടുതൽ മോശമാവുക, ജോലിസ്ഥലത്ത് ഉണ്ടായേക്കാവുന്ന രാസപുക, വാതകങ്ങൾ അല്ലെങ്കിൽ പൊടി തുടങ്ങിയവ മൂലം തൊഴിലിൽ നിന്നുമുണ്ടാകുന്ന ആസ്മ, അലർജി ഉണ്ടാക്കുന്ന ആസ്മ, പൂമ്പൊടി, പൂപ്പൽ ബീജങ്ങൾ, പാറ്റയുടെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ ചൊരിയുന്ന ചർമ്മത്തിൻ്റെ കണികകൾ, ഉണങ്ങിയ ഉമിനീർ എന്നിവ പോലുള്ള വായുവിലൂടെയുള്ള വസ്തുക്കളും ആസ്മയ്ക്ക് കാരണമാകുന്നു. ആസ്മ രൂക്ഷമാകുന്നത് ചിലപ്പോഴെങ്കിലും ജീവന് ഭീഷണിയാകാം. ആസ്മയുടെ ലക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ശ്വാസതടസ്സം പെട്ടെന്ന് വർദ്ധിക്കുക, ഇൻഹേലർ ഉപയോഗിച്ചിട്ടും രോഗാവസ്ഥ കുറയാതെ യാതൊരു പുരോഗതിയും ഇല്ലാതെ വരിക, ചെറിയ തോതിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും ശ്വാസമുട്ടൽ അനുഭവപ്പെടുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ അടിയന്തര ചികിത്സ തേടേണ്ടതാണ്. തുടർച്ചയായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമ അല്ലെങ്കിൽ ശ്വാസതടസ്സം അല്ലെങ്കിൽ ആസ്മയുടെ മറ്റേതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ട പരിശോധനകളും ചികിത്സയും തേടേണ്ടതാണ്. ആസ്മ സമയത്തിന് തന്നെ ചികിത്സിക്കുന്നത് ദീർഘകാല ശ്വാസകോശ തകരാറിലേക്ക് പോകുന്നത് തടയുകയും കാലക്രമേണ ആസ്മ രൂക്ഷമാകാതിരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ആസ്മ ലക്ഷണങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിലോ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും രോഗലക്ഷണങ്ങൾ കുറയാതെ വരികയോ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായി നൽകുന്ന ഇൻഹേലറുകൾ കൂടുതൽ തവണ ഉപയോഗിക്കേണ്ടതായി വരികയോ ആണെങ്കിൽ ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തേണ്ടതായി വരാം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകളുടെ ഉപയോഗത്തിൽ വ്യത്യാസം വരുത്തരുത്. ആസ്മ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾക്ക് കാരണമാവുകയും അത് ആസ്മ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തേക്കാം. ചികിത്സയുടെ പുരോഗതിയും രോഗാവസ്ഥയിൽ വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവ വിലയിരുത്തുന്നതിനും ചികിത്സയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും നിർദ്ദേശിക്കപ്പെടുന്ന സമയങ്ങളിൽ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ട്. ചിലരിൽ മാത്രം ആസ്മ ഉണ്ടാവുകയും മറ്റ് പലരിലും ആസ്മ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും പാരിസ്ഥിതികവും പാരമ്പര്യവുമായ ഘടകങ്ങളുടെ സംയോജനമായിരിക്കാം ഇതിന് കാരണമാകുന്നതെന്ന് കരുതപ്പെടുന്നു. ആസ്മ ഉണ്ടാകുവാൻ ചില ഘടകങ്ങൾ പ്രേരകമായി വർത്തിക്കാറുണ്ട്. അലർജികൾക്ക് പ്രേരകമാകാവുന്ന വിവിധ പ്രകോപനപരമായ വസ്തുക്കളുടെ സമ്പർക്കം പുലർത്തുന്നത് ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. ആസ്മ ഉണ്ടാകുവാൻ പ്രേരകമാകാവുന്ന ഘടകങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. പൂമ്പൊടി, പൊടിപടലങ്ങൾ, പൂപ്പൽ ബീജങ്ങൾ, വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ പാറ്റയുടെ മാലിന്യങ്ങളുടെ കണങ്ങൾ എന്നിവ പോലുള്ള വായുവിലൂടെയുള്ള അലർജികൾ, ജലദോഷം പോലുള്ള ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, ചില ശാരീരിക പ്രവർത്തനങ്ങൾ, തണുത്ത അന്തരീക്ഷം, വായു മലിനീകരണം, പുക പോലുള്ള പ്രകോപനപരമായ വസ്തുക്കളുടെ സാന്നിധ്യം, ബീറ്റ ബ്ലോക്കറുകൾ, ആസ്പിരിൻ, ഇബുപ്രൊഫൈൻ, നെപ്രോക്സിൻ സോഡിയം എന്നിവ പോലുള്ള നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ശക്തമായ മാനസിക വികാരങ്ങളും സമ്മർദ്ദവും, ചെമ്മീൻ, ഉണക്കിയ പഴങ്ങൾ, സംസ്കരിച്ച ഉരുളക്കിഴങ്ങ്, ബിയർ, വൈൻ എന്നിവയുൾപ്പെടെ സൾഫേറ്റുകളും പ്രിസർവേറ്റീവുകളും ചേർത്തിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ, തൊണ്ടയിലേക്ക് ആമാശയത്തിലെ ആസിഡുകൾ തിരികെ വരുന്ന അവസ്ഥയായ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് തുടങ്ങിയവ ആസ്മ ഉണ്ടാകുവാൻ പ്രേരകശക്തിയായി വർദ്ധിക്കാറുണ്ട്. ആസ്മ വരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ഘടകങ്ങളുള്ളതായി കരുതപ്പെടുന്നു.
മാതാപിതാക്കൾ സഹോദരങ്ങൾ പോലുള്ള രക്തബന്ധമുള്ളവരിൽ ആസ്മയുണ്ടെങ്കിൽ ജനിതകമായി മറ്റുള്ളവർക്കും ആസ്മ വരുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അലർജിക് അവസ്ഥകളായ ചർമ്മത്തിൽ ചുവപ്പ്, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്ന അറ്റോമിക് ഡെർമറ്റൈറ്റിസ് എന്ന അവസ്ഥ അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, കണ്ണുകൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്ന ഹേ ഫീവർ തുടങ്ങിയ മറ്റ് അലർജി ബുദ്ധിമുട്ടുകൾ ഉള്ളവരിൽ ആസ്മ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അമിതവണ്ണം പുകവലിക്കുന്നവർ, പുകവലിക്കുന്നവരുടെ സമീപത്ത് നിന്നും ശ്വസിക്കേണ്ടി വരുന്ന പുക, മറ്റ് പല ഉറവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുകയോ മറ്റു തരത്തിലുള്ള മലിനീകരണമോ, കൃഷി, നിർമ്മാണം തുടങ്ങിയ തൊഴിലിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പോലുള്ള വസ്തുക്കളുടെ സാന്നിധ്യം തുടങ്ങിയ കാരണങ്ങൾ ആസ്മയ്ക്ക് വഴിവെച്ചേക്കാം. ആസ്മ പലപ്പോഴും ചില സങ്കീർണതകൾക്ക് ഇടയാക്കിയേക്കാം. ആസ്മ പലപ്പോഴും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ രോഗലക്ഷണങ്ങൾ കാരണം ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കുട്ടികളുടെ സ്കൂൾ ദിനങ്ങളെയും മുതിർന്നവരുടെ അവരുടെ തൊഴിലിനെയും മറ്റ് പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കാം. ആസ്മയ്ക്ക് കാരണം ശ്വാസകോശത്തിലേക്ക് വായു കൊണ്ടുപോകുന്ന ബ്രോങ്കൈൽ ട്യൂബുകളുടെ സ്ഥിരമായ സങ്കോചത്തിന് കാരണമാവുകയും ഇത് ശ്വസനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ശരിയായ ചികിത്സ ആസ്മ മൂലമുണ്ടാകുന്ന ഹ്രസ്വകാല ദീർഘകാല സങ്കീർണതകൾ തടയുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിക്കുന്നു. ആസ്മ തടയാൻ മാർഗങ്ങളില്ലെങ്കിലും ആസ്മ ബാധ തടയുന്നതിനും സ്വാഭാവികമായ രീതിയിൽ ജീവിക്കുന്നതിന് ഘട്ടംഘട്ടമായ ചികിത്സാ രീതികൾ രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കുന്നതിലൂടെ സാധിക്കും. സ്ഥിരമായ നിരീക്ഷണവും ചികിത്സയും ആവശ്യമായ ഒരു അവസ്ഥയാണ് ആസ്മ. ആസ്മയ്ക്ക് പ്രേരകമാകുന്ന കാരണങ്ങൾ തിരിച്ചറിയുകയും ഒഴിവാക്കുകയും ചെയ്യണം. അലർജിക്ക് കാരണമായേക്കാവുന്ന പുറമേ നിന്നുള്ള കാരണങ്ങളായ പൂമ്പൊടി, പൂപ്പൽ മുതൽ തണുത്ത വായു, വായു മലിനീകരണം വരെ നിരവധി കാരണങ്ങൾ ആസ്മ ബാധയ്ക്ക് കാരണമായേക്കാം. അവ കണ്ടെത്തി അവയുടെ സാമീപ്യം ഒഴിവാക്കുന്നതാണ് ആസ്മ ഉണ്ടാകുന്നത് തടയുവാൻ സഹായിക്കുന്നത്. ആസ്മ രോഗികൾ സ്ഥിരമായി അവരുടെ ശ്വസന രീതി നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലൂടെ നേരിയ ചുമ, ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലുള്ള കാരണങ്ങൾ ആസന്നമായ ആസ്മ ബാധയുടെ മുന്നറിയിപ്പ് അടയാളങ്ങൾ ആയിരിക്കുവാൻ ഉള്ള സാധ്യത മുൻകൂട്ടി കണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കുറയുവാൻ സാധ്യതയുള്ളതിനാൽ ഹോം പീക്ക് ഫ്ലോ മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് വായുപ്രവാഹം പതിവായി അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. പീക്ക് ഫ്ലോ മീറ്റർ വഴി എത്രത്തോളം ശ്വസിക്കാൻ കഴിയുമെന്ന് അളക്കുവാൻ സാധിക്കുന്നു. രോഗം വീണ്ടും വരാതിരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കണം. ചികിത്സയിലൂടെ രോഗം മെച്ചപ്പെടുത്തുന്നതായി തോന്നിയാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്ന മരുന്നുകളിൽ മാറ്റങ്ങൾ വരുത്തരുത്. രോഗനിർണയത്തിനായി ശാരീരിക പരിശോധനകൾ നടത്തുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ COPD പോലുള്ള അസുഖം, മറ്റ് സാധ്യമായ അവസ്ഥകൾ ഇവ കണ്ടെത്തി ഒഴിവാക്കുവാൻ ശാരീരിക പരിശോധന സഹായിക്കും. രോഗലക്ഷണങ്ങൾ മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾ ഇവ വിലയിരുത്തുന്നു. ഇതോടൊപ്പം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം അളക്കുന്നതിനുള്ള ചില പരിശോധനകൾ നടത്തുന്നു. ശ്വസിക്കുമ്പോൾ എത്രത്തോളം വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നു എന്ന് നിർണ്ണയിക്കുവാൻ ശ്വാസകോശ പ്രവർത്തന പരിശോധനകൾ നടത്തുന്നു. സ്പൈറോമെട്രി എന്ന ലളിതമായ ഉപകരണത്തിൻ്റെ സഹായത്താൽ ആഴത്തിലുള്ള ശ്വസന ശേഷം എത്രത്തോളം വായു ശ്വസിക്കാനാകുമെന്ന്, എത്ര വേഗത്തിൽ ശ്വസിക്കാൻ കഴിയുമെന്നും പരിശോധിക്കുന്നു. എത്രത്തോളം ശ്വസിക്കാൻ കഴിയുമെന്ന് അളക്കുന്ന ഒരു ലളിതമായ ഉപകരണമാണ് പീക്ക് ഫ്ലോ മീറ്റർ. ഈ പരിശോധനയിൽ സാധാരണ ഉള്ളതിനേക്കാൾ താഴ്ന്ന പീക്ക് ഫ്ലോ റീഡിങ്ങൾ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ശ്വാസകോശങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും ആസ്മ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുന്നു എന്നതിൻ്റെയും സൂചനയാണ്. ഇതിനു പുറമെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. ഇതിനായി ശ്വാസനാളം തുറക്കുവാൻ സഹായിക്കുന്ന മരുന്നുകളായ ബ്രോങ്കോ ഡയലറ്റർ എന്നറിയപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പും ശേഷവും ശ്വാസകോശ പ്രവർത്തന പരിശോധനകൾ നടത്താറുണ്ട്. ഈ പരിശോധനയിൽ ബ്രോങ്കോ ഡയലേറ്റർ മരുന്നുകൾ ഉപയോഗിച്ച് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതായി കാണുന്നുവെങ്കിൽ അത് ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ ഇതിനൊക്കെ പുറമെ ചില അധിക പരിശോധനകൾ നിർദ്ദേശിക്കാറുണ്ട്. അവയിലൊന്നാണ് മെത്തോകോളിൻ ചലഞ്ച്. മെത്തോകോളിൻ ഒരു ആസ്മ പ്രേരകമാണ്. മെത്തോകോളിൻ ശ്വസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശ്വസന വ്യവസ്ഥയിലെ വായു മാർഗങ്ങൾ ചെറിയ തോതിൽ ഇടുങ്ങിയതാക്കും. ഈ പരിശോധനയിൽ മെത്തോകോളിനോട് പ്രതികരിക്കുകയാണെങ്കിൽ ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. നെഞ്ചിൻ്റെ എക്സ്റേ പരിശോധനയിലൂടെ ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാകുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യാവുന്ന ഏതെങ്കിലും ഘടനാപരമായ അസാധാരണത്വങ്ങളോ അണുബാധ പോലുള്ള രോഗങ്ങളോ ഉണ്ടെങ്കിൽ അവ തിരിച്ചറിയുവാൻ സഹായിക്കും. അതുപോലെ അലർജി പരിശോധനകൾ നിർദ്ദേശിക്കാറുണ്ട്. ചർമ്മ പരിശോധന അല്ലെങ്കിൽ രക്തപരിശോധനയിലൂടെ അലർജി പരിശോധനകൾ നടത്താം. വളർത്തു മൃഗങ്ങൾ, പൊടി, പൂപ്പൽ തുടങ്ങിയവയുടെ അലർജി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു. അലർജിക്ക് കാരണമാകുന്ന പ്രേരകങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവയ്ക്കെതിരെയുള്ള അലർജി ഷോട്ടുകൾ ശുപാർശ ചെയ്യുന്നു. മറ്റൊരു പരിശോധനാ രീതിയാണ് നൈട്രിക് ഓക്സൈഡ് പരിശോധന. ഈ പരിശോധന ശ്വസനത്തിലെ നൈട്രിക് ഓക്സൈഡ് വാതകത്തിൻ്റെ അളവളക്കുന്നു. ആസ്മയുടെ ലക്ഷണങ്ങളിൽ ഒന്നായ ശ്വാസനാളങ്ങൾ വീർക്കുമ്പോൾ സാധാരണയായി നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ ഈ പരിശോധന അത്രത്തോളം വ്യാപകമായി ലഭ്യമല്ല. അതുപോലെ
രോഗി ചുമയ്ക്കുമ്പോൾ പുറന്തുള്ളുന്ന ഉമിനീരും കഫവും ചേർന്ന് മിശ്രണത്തിലുള്ള ഇസ്നോഫിൽ പരിശോധിക്കുന്നു. പ്രൊവോക്കേറ്റീവ് ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന പരിശോധനയിൽ കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ തണുത്ത വായു ശ്വസിച്ചതിന് ശേഷമോ രോഗിയിലെ എയർവേ അബ്സ്ട്രക്ഷൻ അഥവാ വായു സഞ്ചാര തടസ്സം അളക്കുന്നു. ആസ്മയുടെ തീവ്രത തരംതിരിക്കുന്നതിന് എത്ര തവണ അടിപ്പിച്ച രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവ എത്രത്തോളം ഗുരുതരമാണെന്നും വിലയിരുത്തുന്നു. ശാരീരിക പരിശോധനകളുടെയും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ അഥവാ രോഗനിർണയ പരിശോധനകളുടെയും ഫലങ്ങൾ പരിഗണിച്ച് വിലയിരുത്തുന്നു. ആസ്മയുടെ തീവ്രത നിർണ്ണയിക്കുന്നത് മികച്ച ചികിത്സ തിരഞ്ഞെടുക്കുവാൻ സഹായകരമാകുന്നു. ആസ്മയുടെ കാഠിന്യം പലപ്പോഴും കാലാനുസൃതമായി മാറുന്നു. അതനുസരിച്ച് ചികിത്സാ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ്. ആസ്മയെ പൊതുവായി 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് മൈൽഡ് ഇന്റർമിറ്റന്റ് അഥവാ നേരിയ തോതിലുള്ള ഇടവിട്ടുള്ള ആസ്മയാണ്. ഇതിൽ നേരിയ ലക്ഷണങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വരെയും മാസത്തിൽ 2 രാത്രി വരെയും കണ്ടെന്ന് വരാം. രണ്ടാമത്തേത് മൈൽഡ് പെർസിസ്റ്റന്റ് അഥവാ മിതമായ നിരന്തരമായ ലക്ഷണങ്ങളോട് കൂടിയ ആസ്മയാണ്. ഇതിൽ ആഴ്ചയിൽ 2 തവണയിൽ കൂടുതൽ എന്നാൽ 1 ദിവസത്തിൽ 1-ൽ കൂടുതൽ തവണ ആസ്മ ഉണ്ടായി കാണുന്നു. മൂന്നാമത്തേത് മോഡറേറ്റ് പെർസിസ്റ്റന്റ് അഥവാ മിതമായ നിരന്തരമായ ലക്ഷണങ്ങളുള്ള ആസ്മയാണ്. ഇതിൽ ദിവസത്തിൽ 1 അല്ലെങ്കിൽ ആഴ്ചയിൽ 1-ൽ കൂടുതൽ പ്രാവശ്യം രാത്രികാലത്ത് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. നാലാമത്തേത് സിവിയർ പെർസിസ്റ്റന്റ് അഥവാ കഠിനമായ സ്ഥിരമായ ആസ്മയാണ്. ഇതിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പകലും രാത്രിയിലും ഇടയ്ക്കിടെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. പ്രതിരോധവും ദീർഘകാല നിയന്ത്രണവും ആസ്മ ബാധ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തടയുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആസ്മ നിയന്ത്രണ വിധേയമാക്കുന്ന നിലയ്ക്കായി അനുയോജ്യമായ മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത്, ഒരാളുടെ പ്രായം, ലക്ഷണങ്ങൾ, ആസ്മ ഉണ്ടാകുവാൻ പ്രേരകമാകുവാൻ ഇടയാക്കുന്ന കാരണങ്ങൾ തുടങ്ങി പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ദീർഘകാല നിയന്ത്രണ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ ആസ്മ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന ശ്വസന നാളത്തിലെ വീക്കം കുറയ്ക്കുന്നു. എയർവേസ് അഥവാ വായു സഞ്ചാര മാർഗങ്ങൾ വെറുക്കുന്നത് കാരണം ശ്വസനം പരിമിതമാകുന്നത് പരിഹരിക്കുന്ന നിലയ്ക്കായി ബ്രോങ്കോ ഡയലേറ്ററുകൾ എന്നറിയപ്പെടുന്ന പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്ന ക്യുക്ക് റിലീഫ് ഇൻഹലേറ്ററുകൾ ഉപയോഗിക്കുന്നത് ആസ്മ ദീർഘകാലാടിസ്ഥാനത്തിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സഹായിക്കും. ചില സന്ദർഭങ്ങളിൽ അലർജി മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായും വരുന്നു. ദീർഘകാല ആസ്മ നിയന്ത്രണ മരുന്നുകൾ സാധാരണയായി ദിവസവും കഴിക്കുന്നത് ആസ്മ ചികിത്സയുടെ അടിസ്ഥാന ശൈലിയാണ്. ഈ മരുന്നുകൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ആസ്മയെ നിയന്ത്രിക്കുകയും ആസ്മയുടെ ആക്രമണം ഉണ്ടാക്കുവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ദീർഘകാല നിയന്ത്രണ മരുന്നുകളിൽ ഒന്നാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇൻഹേലറുകൾ. ഈ മരുന്നുകളുടെ പരമാവധി പ്രയോജനം ലഭിക്കുന്നതിനായി നിരവധി ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഓറൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ അഥവാ ഉള്ളിൽ കഴിക്കുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ വ്യത്യസ്തമായി കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇൻഹേലറുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങളുടെ അപകട സാധ്യത താരതമ്യേന കുറവാണ്. ലൂക്കോട്രൈൻ മോഡിഫയറുകൾ എന്നറിയപ്പെടുന്ന ഓറൽ മരുന്നുകൾ അഥവാ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ആസ്മ ലക്ഷണങ്ങളെ ലഘൂകരിക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ ഈ മരുന്നുകൾ അസ്വാസ്ഥ്യം, വിഷാദം, ആത്മഹത്യ ചിന്ത എന്നിവ പോലുള്ള ചില മാനസിക പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ വൈദ്യോപദേശം തേടേണ്ടതാണ്. ആസ്മ ചികിത്സയ്ക്കായി കോമ്പിനേഷൻ ഇൻഹേലറുകൾ നൽകാറുണ്ട്. ഇവയിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന ബീറ്റ അഗോണിസ്റ്റിനൊപ്പം കോർട്ടിക്കോസ്റ്റിറോയിഡ് അടങ്ങിയിരിക്കുന്നു. ആസ്മയ്ക്ക് നൽകുന്ന മറ്റൊരു മരുന്നാണ് തിയോഫിലിൻ. ഇത് ദിവസേന കഴിക്കേണ്ടുന്ന ഒരു മരുന്നാണ്. ഈ മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ എയർവേസ് അഥവാ വായുമാർഗങ്ങൾക്ക് ചുറ്റുമുള്ള പേശികളെ അയവാക്കുന്നതിലൂടെ വായുമാർഗങ്ങൾ തുറക്കുവാൻ സഹായിക്കുന്നു. മറ്റ് ആസ്മ മരുന്നുകൾ പോലെ ഇത് പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഈ മരുന്ന് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ പതിവായ രക്തപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ക്യുക്ക് റിലീഫ് മരുന്നുകൾ അഥവാ റെസ്ക്യൂ മരുന്നുകൾ ആസ്മയുടെ പെട്ടെന്നുള്ള ഹ്രസ്വകാല രോഗലക്ഷണ പരിഹാരത്തിന് ആവശ്യമായി വരുന്നു. ശ്വസിക്കാവുന്ന പെട്ടെന്നുള്ള ആശ്വാസം നൽകുന്ന ബ്രോങ്കോ ഡയലേറ്ററുകൾ ആണ് ഷോർട്ട് ആക്ടിംഗ് ബീറ്റ അഗോണിസ്റ്റുകൾ. ആസ്മ ബാധ സമയത്ത് രോഗലക്ഷണങ്ങൾ വേഗത്തിൽ ലഘൂകരിക്കുവാൻ സഹായിക്കുന്നു. ഇവ മിനിറ്റുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. ഷോർട്ട് ആക്ടിംഗ് ബീറ്റ അഗോണിസ്റ്റുകൾ ഒരു പോർട്ടബിൾ ഹാൻഡ് ഹോൾഡ് ഇൻഹേലറുകൾ അല്ലെങ്കിൽ ഒരു നെബുലൈസർ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. ആന്റി കൊളനോജിക് ഏജന്റുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകൾ മറ്റ് ബ്രോങ്കോ ഡയലേറ്ററുകൾ പോലെ എയർവേസ് അഥവാ വായുമാർഗങ്ങൾ ഉടനടി അയവാക്കുവാൻ സഹായിക്കുന്നു. ഇതിലൂടെ ശ്വസനം എളുപ്പമാകുന്നു. പൊതുവെ ഈ മരുന്നുകൾ എംഫൈസിമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നതെങ്കിലും ആസ്മയുടെ ചികിത്സയ്ക്കും ഉപയോഗിച്ചു വരുന്നു. ഓറൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ അഥവാ ഉള്ളിൽ കഴിക്കുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡുകളും ഇൻട്രാവീനസ് കോർട്ടിക്കോസ്റ്റിറോയിഡുകളും ആസ്മ ചികിത്സയ്ക്കായി നൽകി വരുന്നു. പ്രെഡ്നിസോൺ, മിഥൈൽ പ്രെഡ്നിസിലോൺ എന്നിവ ഉൾപ്പെടുന്ന ഈ മരുന്നുകൾ കടുത്ത ആസ്മ മൂലമുണ്ടാകുന്ന ശ്വാസനാളത്തിന്റെ വീക്കം ഒഴിവാക്കുന്നു. എന്നാൽ ഇവ ദീർഘകാലം തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അതിനാൽ ഈ മരുന്നുകൾ കടുത്ത ആസ്മ ലക്ഷണങ്ങളെ ചികിത്സിക്കുവാൻ ഒരു ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ മാത്രമാണ് ഉപയോഗിച്ചു വരുന്നത്. പെട്ടെന്ന് ആസ്മ വർദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ആശ്വാസം ലഭിക്കുന്നതിനായി ഇൻഹേലറുടെ ഉപയോഗത്തിലൂടെ ആസ്മ ലഘൂകരിക്കുവാൻ സഹായിക്കും. എന്നാൽ ദീർഘകാല ആസ്മ നിയന്ത്രണ മരുന്നുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ
പലപ്പോഴും ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടതായി വരാറില്ല. ഇൻഹേലറുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ആഴ്ചയും എത്ര പഫ്സ് എടുത്തു എന്നതിൻ്റെ ഒരു രേഖ സൂക്ഷിക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ ഇൻഹേലറുകൾ ഉപയോഗിക്കേണ്ടതായി വരികയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. ആസ്മ അലർജിക്ക് കാരണമാകുകയോ അല്ലെങ്കിൽ വർദ്ധിക്കുകയോ ചെയ്താൽ അലർജി മരുന്നുകൾ സഹായിക്കും. അലർജി ഷോട്ടുകൾ എന്നറിയപ്പെടുന്ന ഇമ്മ്യൂണോ തെറാപ്പി കൂട്ടത്തിൽപ്പെടുന്നു. കാലക്രമേണ അലർജി ഷോട്ടുകൾ നിർദ്ദിഷ്ട അലർജികളുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രതികരണം കുറയ്ക്കുന്നു. അലർജി ഷോട്ടുകൾ സാധാരണയായി ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിലയിൽ ഏതാനും മാസത്തേക്ക് നൽകുന്നു. തുടർന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന നിലയിൽ 3 മുതൽ 5 വർഷം വരെ ഇത് ഉപയോഗിക്കേണ്ടതായി വരും. ശ്വസന കോർട്ടികോസ്റ്റീറോയിഡുകളോ മറ്റ് ദീർഘകാല ആസ്മ മരുന്നുകളോ ഉപയോഗിച്ച് മെച്ചപ്പെടാത്ത കടുത്ത ആസ്മയ്ക്ക് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന ചികിത്സ ഉപയോഗിക്കുന്നു. ഇത് വ്യാപകമായി ലഭ്യമല്ല, മാത്രവുമല്ല ഇത് എല്ലാവർക്കും അനുയോജ്യവുമല്ല. ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി സമയത്ത് ശ്വാസകോശത്തിലെ ശ്വാസനാളത്തിന്റെ ഉൾവശം ഒരു ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. ചൂട് എയർവേസ് അഥവാ വായുമാർഗത്തിനുള്ളിലെ മൃദുവായ പേശിയെ അയയ്ക്കുന്നു. ഇത് ശ്വസന എളുപ്പമാക്കുകയും ആസ്മ ആക്രമണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ള വായുമാർഗങ്ങൾ മുറുകുന്നത് കുറയ്ക്കുന്നു. ഈ തെറാപ്പി സാധാരണയായി 3 ഇടവേളകളിലായിട്ടാണ് നടത്തുന്നത്. മെച്ചപ്പെട്ട ആസ്മ നിയന്ത്രണത്തിനായി രോഗതീവ്രത അനുസരിച്ച് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പടിപടിയായുള്ള സമീപനമാണ് വേണ്ടത്. ചികിത്സ രോഗലക്ഷണങ്ങളിലെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഉദാഹരണത്തിന്, രോഗതീവ്രത നന്നായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് മരുന്നുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതേസമയം ആസ്മ നന്നായി നിയന്ത്രിക്കപ്പെടാതെ വരികയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്യുകയാണെങ്കിൽ മരുന്നുകൾ വർദ്ധിപ്പിക്കുകയും അടുപ്പിച്ച് ഡോക്ടറെ കാണേണ്ടതായും വരും. ആസ്മ ഉള്ള പലരും രോഗലക്ഷണങ്ങൾ തടയുന്നതിനും ആശ്വാസം നൽകുന്നതിനും മരുന്നുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യം നിലനിർത്തുവാനും ആസ്മ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുവാനും രോഗികൾക്ക് സ്വന്തമായി നിരവധി കാര്യങ്ങൾ ചെയ്യാനാകും. ആസ്മ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രേരകങ്ങൾ ഒഴിവാക്കുക. എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. മരങ്ങൾ, പുല്ലുകൾ, കളകൾ എന്നിവയിൽ നിന്നുള്ള അലർജിക്ക് കാരണമാകുന്ന വായുവിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പൂമ്പൊടിയുടെ അളവ് എയർ കണ്ടീഷണർ കുറയ്ക്കുന്നു. എയർ കണ്ടീഷനിങ് മുറികളുടെ ഈർപ്പം കുറയ്ക്കുകയും പൊടിപടലങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ചെയ്യും. കിടപ്പ് മുറിയിലെ അനാവശ്യ സാധനങ്ങൾ മാറ്റി അത്യാവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതിലൂടെ ആസ്മയുടെ രാത്രികാല ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കുന്ന പൊടിയുടെ സാന്നിധ്യം കുറയ്ക്കുവാൻ സാധിക്കും. അലങ്കാര വസ്തുക്കൾ, പരവതാനി, കർട്ടനുകൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ കിടപ്പ് മുറിയിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഉചിതം. കർട്ടനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് അവ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. തലയണവുറകൾ, മെത്തവിരികൾ തുടങ്ങിയവ ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ മാറ്റുവാൻ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ, കിടപ്പ് മുറിയിലെ പൊടിയുടെ സാന്നിധ്യം തീരെയില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് രാത്രികാലങ്ങളിലുള്ള ആസ്മ വർദ്ധിക്കുന്നത് തടയാനാകും. താമസിക്കുന്ന വീട്ടിൽ നനവാർന്ന അന്തരീക്ഷം നിലനിൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പൂപ്പൽ ഉണ്ടാകാതിരിക്കുവാൻ വീട്ടിലെ കുളിമുറി, അടുക്കള, വീടിന് ചുറ്റുമുള്ള നനഞ്ഞ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ വൃത്തിയാക്കുക. വളർത്തുമൃഗങ്ങളുടെ രോമം അലർജിക്കും ആസ്മയ്ക്കും കാരണമായേക്കാം. എന്നതിനാൽ അവയുമായുള്ള സാന്നിധ്യം ഒഴിവാക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട് മുഴുവൻ വൃത്തിയാക്കുക. പൊടിയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കുമ്പോൾ മാസ്ക് ധരിക്കുക. ഉറങ്ങുവാൻ ഉപയോഗിക്കുന്ന കിടക്കയും തലയണയും ഇടയ്ക്കിടെ വെയിലത്ത് ഉണക്കിയെടുത്ത് ഉപയോഗിക്കുക. പതിവായി വ്യായാമം ചെയ്യുക. പതിവായി ചെയ്യുന്ന വ്യായാമം ഹൃദയത്തെയും ശ്വാസകോശത്തെയും ശക്തിപ്പെടുത്തും. ഇത് ആസ്മാലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം നിലനിർത്തുക അമിതവണ്ണം ആസ്മാലക്ഷണങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്നതിന് കാരണമായേക്കാം. നെഞ്ചരിച്ചിലും ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് രോഗവും നിയന്ത്രിക്കുക. നെഞ്ചരിച്ചിലിന് കാരണമാകാവുന്ന ആസിഡ് റിഫ്ലക്സ് ശ്വാസകോശങ്ങളെ തകരാറിലാക്കുകയും ആസ്മാലക്ഷണങ്ങളെ വഷളാക്കുകയും ചെയ്തേക്കാം. ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുന്നത് ആസ്മാലക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവ് കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം. ആസ്മ നിയന്ത്രണത്തിനും ചികിത്സയ്ക്കും പ്രതിരോധത്തിനും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ വളരെ വലിയ സാധ്യതകളാണ് ഉള്ളത്. ആസ്മയുടെ തീവ്രഘട്ടത്തിൽ രോഗനിയന്ത്രണത്തിനായി വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ചികിത്സയുടെ കാര്യത്തിലും മികവുറ്റ മരുന്നുകൾ നിലവിലുണ്ട്. രോഗതീവ്രത ഇല്ലാത്ത സമയങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ചികിത്സ നൽകുന്നത് ആസ്മ വീണ്ടും വരാതെ തടയുന്നതിന് സാധിക്കും. മരുന്നുകളുടെ വിപുലമായ ഒരു ശ്രേണിയാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ നിലവിലുള്ളത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ പൂർണ്ണമായി മാറ്റിയെടുക്കുവാൻ ഹോമിയോപ്പതി ചികിത്സയിലൂടെ സാധിക്കും. ആഴ്സനിക്കം ആൽബം, കാർസിനോസിൻ, ലൊബീലിയ ഇൻഫ്ലേറ്റ, അംബ്ര ഗ്രീസിയ, ആർസനിക്കം അയഡേറ്റം, ഇപ്പിക്കുന, നാട്രം സൾഫ്യൂറിക്കം, പൾസാറ്റില നിഗ്രിക്കൻസ്, സൈലീഷ്യ, തൂജ ഓക്സിഡൻഡാലിസ്, കൽക്കിഡിയ കാർബോണിക്ക തുടങ്ങിയ ഏതാണ്ട് 350 മരുന്നുകൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ആസ്മ ചികിത്സയ്ക്കായി നിലവിലുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 11 മണിക്ക് വിവിധ വൈദ്യശാസ്ത്ര വിഷയങ്ങളിലായി പുതിയ വീഡിയോകൾ ഈ ചാനലിൽ റിലീസാകുന്നുണ്ട്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.
Thanks for watching. Like, comments, share, and subscribe.